ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഉണക്ക നൊത്തോലി മീൻ കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഉണക്കമീൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കറിയാം. 20 രൂപയുടെ പാക്കറ്റുകളിലാണ് അത് കിട്ടുന്നത്. അങ്ങനെ ഒരു 2 പാക്കറ്റ് നൊത്തോലി മതിയാവും ഈ ഒരു തോരനുണ്ടാക്കാൻ. അപ്പോൾ ആ പാക്കറ്റ് പൊട്ടിച്ച് ഒരു 45 മിനിറ്റ് ഈ നൊത്തോലി കുതിരാൻ ഒരു ചട്ടിയിൽ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ 45 മിനിറ്റ് കഴിയുമ്പോൾ അത് ഒരുവിധം അത് കുതിർന്നിട്ടുണ്ടാവും. ഈ കുതിരാൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ കുതിർന്നാൽ മാത്രമേ അതിലുള്ള മണ്ണ്, അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കിട്ടണമെങ്കിൽ നല്ലവണ്ണം ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ ആ കുതിർന്ന് 45 മിനിറ്റ് നേരം കുതിർന്ന് കഴിഞ്ഞ നൊത്തോലി നമ്മളെടുത്ത് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അത് നന്നായിട്ട് ഓരോ നൊത്തോലിയായി എടുത്ത് അത് രണ്ടായിട്ട് കീറി അതിൻ്റെ നടുക്കുള്ള മുള്ള് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുള്ള് മാറ്റിയാൽ മാത്രമേ ഈ തോരൻ നന്നായിരിക്കുള്ളൂ. അതുകൊണ്ട് മുള്ള് മാറ്റിയെടുക്കണം. അത് ഞാനീ കാണിക്കുന്ന പോലെ അത് രണ്ടായി കീറി അതിൻ്റെ നടുക്കുള്ള മുള്ള് മാറ്റിയെടുക്കണം. മുള്ള് മാറ്റിയതിന് ശേഷം നന്നായി ഉരച്ച് അതിലുള്ള മണ്ണും അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അതിൻ്റെ ചെതുമ്പലെല്ലാം പോയി കിട്ടുന്നതിന് വേണ്ടി നന്നായിട്ട് ഉരച്ച് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക. നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്ത നൊത്തോലിയിൽ അല്പം വെള്ളം ഒഴിച്ച് വേഗം വയ്ക്കണം. അതിനോടൊപ്പം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മുടെ പാകത്തിന് അനുസരിച്ചാണ്. അതിപ്പോൾ കുറച്ചിട്ടിട്ട് പിന്നെ അത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ആഡ് ചെയ്തോളാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ശകലം ഉപ്പ് ഇട്ടാൽ മതിയാവും. നൊത്തോലി വേകുന്ന ആ സമയം കൊണ്ട് നമുക്കിവിടെ ഉള്ളി, സവാള ഒരു 3 സവാളയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം. ഉള്ളി തോരന് പാകത്തിന് കുനുകുനാന്ന് നരിഞ്ഞെടുക്കണം. ഒരു 4 പച്ചമുളകും കുറച്ച് 1 കഷ്ണം ഇഞ്ചിയും 1-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് ആണ് ആവശ്യമായിട്ട് നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോണ്ട. അത് ഞാൻ ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ തോരനിലേക്ക് തിരിച്ചു വരാം. അത് കഴിഞ്ഞ് ഒരു ചീഞ്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ നമ്മളിപ്പോൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് അതിലേക്ക് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് സമയം അത് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ ഉള്ളി ഒരുവിധം നന്നായിട്ട് അത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നല്ലപോലെ വഴണ്ടി വരും. അപ്പോൾ ഉള്ളി വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ട നല്ല പച്ച തേങ്ങയാണ്. 1 തേങ്ങയോളമൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ 1 തേങ്ങ ചിരകിയത് ആണ് ഇതിനാവശ്യം. ആദ്യമായി 3-4 അല്ലി വെളുത്തുള്ളി മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. വെളുത്തുള്ളി നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഗ്യാസ് ഇത്യാദികൾക്കൊക്കെ നല്ലതാണ്. ഇപ്പോഴത്തെ കൊറോണ കാലത്തും വെളുത്തുള്ളിയുടെ ഉപയോഗമൊക്കെ നല്ലതാണെന്ന് തന്നെ മെഡിക്കൽ സയൻസും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് തേങ്ങ ചേർത്ത് ഒരല്പം മഞ്ഞപ്പൊടി ചേർക്കുക. അത് കഴിഞ്ഞ് ഒരു ശകലം ജീരകം ചേർക്കും. അപ്പോൾ ഇത് തോരൻ്റെ പാകത്തിന് ചതച്ചെടുക്കുക. നമുക്കിവിടെ നമ്മുടെ ഉള്ളി എന്തായും നോക്കാം. നന്നായി വഴണ്ട് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. പാകത്തിന് ഇപ്പോൾ നല്ലൊരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വഴറ്റിയെടുത്ത ഉള്ളിയും ആ ഒരു മിക്സ്ചറിനെ നമ്മൾ നേരത്തെ നൊത്തോലി വെന്തിരിക്കുന്ന ചട്ടിയിലേക്ക് പകരുക. എന്നിട്ട് ആ നൊത്തോലി മീനും ആ ഉള്ളി കൂട്ടുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1-2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ചാണ്. ഞാൻ നമ്മുടെ ഒരു ഇതനുസരിച്ച് 2 സ്പൂൺ എന്ന് പറഞ്ഞതേ ഉള്ളൂ.
അതിൻ്റെ അതിനോടൊപ്പം കുറച്ച് ഗരം മസാല പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് സ്റ്റൗ ഓണാക്കി വെക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി അരപ്പ് നന്നായി അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം. കടുക് താളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയ ആ ചീനിച്ചട്ടി തന്നെ ഉപയോഗിക്കാം. അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കണം. ഉഴുന്ന് പരിപ്പാണ് ഏറ്റവും നല്ല ടേസ്റ്റാണ്, അത് ഇടുമ്പോൾ നല്ല കെട്ടുകിടാന്നിരിക്കും. ഉഴുന്ന് പരിപ്പ്, അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഉണക്ക മുളക് മുറിച്ചിട്ടത്. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി, അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ മുളകും ഉഴുന്ന് പരിപ്പും എല്ലാം പാകത്തിന് നല്ലപോലെ ഒരിഞ്ഞ് വരും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതറിയാലോ. ഏത് കറിക്ക് കറിവേപ്പില ചേർക്കുക എന്ന് അതാണ് അതിൻ്റെ ആ ഒരു മണവും ഗുണവും ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റ് അതിനുണ്ടാക്കുന്നത്. ഈ കടുക് വറുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ അരപ്പ് ചേർത്ത് വച്ചിരിക്കുന്ന തോരനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇനി ആ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പെന്ന് പറയുന്നത് ഇനി ഈ ചട്ടിയിൽ ഇട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് വരട്ടി, അരപ്പ് ചേർത്ത് ഈ കൂട്ടിനെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയുടെ ഒരു അംശം കൂടെ ആവശ്യമുണ്ട്. അവിടെ ശകലം വെളിച്ചെണ്ണ കൂട്ടി വേണം കടുക് വറുക്കും. പിന്നെ അപ്പോൾ ആ സമയത്ത് തന്നെ ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യ പാകത്തിനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബീട്രൂട്ട് തോരനും ഉരുളക്കിഴങ്ങ് മുഴുക്ക് വരട്ടിയും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നൊത്തോലി തോരൻ എന്തായെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നൊത്തോലി തോരൻ റെഡിയായി. ഇനി അടുത്ത ഊണ് വിളമ്പാൻ പോവുകയാണ്. വാഴയിലയിൽ ഊണ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ തൊടിയിൽ തന്നെയുള്ള വാഴയില മുറിച്ച് ഇന്ന് വാഴയിലയിലാണ് ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നൊത്തോലി തോരൻ കൂട്ടി ഒരു കിടുക്കാച്ചി ഊണ് റെഡി. നിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് എല്ലാം നമ്മൾ കേൾക്കുന്നതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. ബൈ.